മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിങ് ടെക്സ്റ്റിനെ സ്ക്രോളിംഗ് സീക്വൻസ്, അതായത് സ്ക്രീനിൽ കൂടെ സ്ക്രോൾ ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാർക്കിംഗ്. മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമേജോ സ്ക്രോളിൽ ഹൊറിസോണ്ടലിയോ വെർട്ടിക്കലിയോ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാർക്കിംഗ്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക, താഴെ നിന്ന് മേലേക്ക് മേലേ താഴേക്ക് അങ്ങനെ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാർക്കിംഗ്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, യൂസ് ചെയ്യുന്ന ടാഗാണ് മാർക്കിംഗ് ടാഗ്. മാർക്കിംഗ് ടാഗ് ഒരു കണ്ടെയ്നർ ടാഗ് കൂടിയാണ്. മാർക്കിംഗിന് മെയിൻലി 10 ആട്രിബ്യൂട്ട്സ് ആണ്: ഹൈറ്റ്, വിഡ്ത്, ഡയറക്ഷൻ, ബിഹേവിയർ, സ്ക്രോൾ ഡിലേ, സ്ക്രോൾ എമൗണ്ട്, ലൂപ്പ്, ബീച്ച് കളർ, എഡ് സ്പേസ്, വീറ്റ് സ്പേസ്. അതിൽ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഹൈറ്റ്, ഇവിടെ നിന്നും ഇതിലേക്ക്, ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈറ്റ് നമ്മൾ 50% സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്രീനിൻ്റെ പകുതി. ഇപ്പം നമ്മളിവിടെ കോഡ് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഹൈറ്റ് എത്രയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 50%. ഹൈറ്റ് 50% സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ എന്ത് വരെ കിട്ടുള്ളൂ? ആ വിൻഡോ പകുതി വരെ കിട്ടുള്ളൂ. ആ മാർക്കിംഗ് ആ സ്ക്രീനിൻ്റെ പകുതി വരെ വന്നിട്ട് പോകും. രണ്ടിലും നമ്മൾ ഹൈറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? 50%. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 50%. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 50%. അതുകൊണ്ടാണ് രണ്ട് മാർക്കിംഗ് ടെക്സ്റ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, രണ്ടും സ്ക്രീനിൻ്റെ 50-50 വന്നു പോകുന്നത്. ഇനി വിഡ്ത്ത് എന്ന് പറയുന്നത് ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി. ആ രണ്ടാമത്തെ നമ്മൾ വിഡ്ത്ത് സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫുൾ സ്ക്രീനാണ് എടുക്കാറ്. അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഈ എൻഡ് വരെയുള്ളതാണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആദ്യത്തെ ടെക്സ്റ്റ്, അതായത് ആദ്യം എഴുതിയ ടെക്സ്റ്റിൽ ഞാൻ വിഡ്ത്ത് സീക്വൽ ടു എത്ര കൊടുത്തിരിക്കുന്നത്? വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 50 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇത് മുതൽ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയാണ് അതിൻ്റെ 100%. അപ്പോൾ വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 50% പറഞ്ഞാൽ സ്ക്രീനിൻ്റെ ഇത് വരെ വരുള്ളൂ, പകുതി വരെ വരെ അത് വരാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ് വിഡ്ത്ത്. ഇനി ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനാണ് ഈ മാർക്കിംഗ് ടെക്സ്റ്റ് മൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടി വിയിൽ ന്യൂസ് കാണിക്കുന്ന പോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഡീഫോൾട്ടായിട്ട് വരിക. നമ്മൾ ഒരു ഡയറക്ഷനും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്ഷൻ നമ്മൾക്ക് എങ്ങനെ കൊടുക്കാം? ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു അപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിന്ന് മേലേക്ക് പോകും. ഏത് ഡയറക്ഷനിലേക്കാണോ നമുക്ക് പോകേണ്ടത് അതാണ് നമ്മൾ ഡയറക്ഷൻ സെറ്റ് ചെയ്തു. ഡയറക്ഷൻ ഇസ് ഈക്വൽ അപ്പ് പറഞ്ഞാൽ താഴെ നിന്ന് മേലേക്ക് പോകും. ഡയറക്ഷൻ ഇസ് ഈക്വൽ ഡൗൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മേലിൽ നിന്ന് താഴേക്ക് വരും. ഡയറക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരും. ഡയറക്ഷൻ ഇസ് ഈക്വൽ റൈറ്റ് എന്ന് കൊടുത്തതാണെങ്കിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡയറക്ഷൻ ആട്രിബ്യൂട്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഡയറക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു എന്താ കൊടുത്ത്, ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു ഡൗൺ, ആദ്യത്തെ ഡൗൺ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു അപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ഡയറക്ഷൻ അപ്പ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു അപ്പ് എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എന്താണ് അത് മേലേക്ക് പോകുന്നത്. ഡയറക്ഷൻ ഇസ് ഈക്വൽ ഡൗൺ എന്ന് കൊടുക്കുമ്പോൾ എന്താ താഴേക്ക് വരുന്നത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡയറക്ഷൻ. ഇനി ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ സ്വഭാവം സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബിഹേവിയർ. ഏത് രീതിയിൽ സ്ക്രോൾ ചെയ്യണം, ഇപ്പോൾ നമുക്കിത് സോഫ്റ്റായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി, ബിഹേവിയർ ഇസ് ഈക്വൽ ടു സ്ക്രോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സ്ലോ ആയിട്ട് അത് സ്ക്രോൾ ചെയ്യും. ഇനി ബിഹേവിയർ ഇസ് ഈക്വൽ ടു സ്ലൈഡ് എന്ന് ഓർക്കുകയാണെങ്കിൽ ഇങ്ങനെ വളരെ സ്ലോലി, കുറച്ചിട്ട് സ്ലോലി ഇങ്ങനെ സൈഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെ കാണും. ഇനി ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഒരു സെർട്ടൺ ഡിസ്റ്റൻസ് എത്തിയ ശേഷം അത് മറഞ്ഞു പോണ പോലെ പിന്നെയും അത് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും. അതിനെയാണ് ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത് ബിഹേവിയറിൽ. ഇനി സ്ക്രോൾ ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ഡിലേ വരുത്തണം. ഇതിപ്പോൾ ഈ ടെക്സ്റ്റ് ഇവിടെ നിന്ന് ഇവിടെ എത്തിയ ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അടുത്തത് വന്നാൽ മതി എന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രോൾ ഡിലേ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്രോൾ ഡിലേ ഇറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രോൾ ഡിലേ ഇസ് ഈക്വൽ ടു 50 സെക്കൻഡ്സ് അല്ലേ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇതെല്ലാം സെക്കൻഡ്സിലാണ് എടുക്കുന്നത്. സ്ക്രോൾ ഡിലേ ഇസ് ഈക്വൽ ടു 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ റൺ ചെയ്തിട്ട് ഇവിടെ എത്തിയ ശേഷം 50 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, അടുത്തത് വരുള്ളൂ. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓരോ പ്രാവശ്യവും ടൈം, ഓരോ ജമ്പിന് ശേഷമുള്ള ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ക്രോൾ ഡിലേ കേട്ടോ. അത് നമുക്ക് 10-15 സെക്കൻഡ്സിലാണ് വരിക, പക്ഷേ നമ്മുടെ ഇതിലേക്ക് അങ്ങനെ കൊടുത്തിട്ട് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചില സിസ്റ്റം, ചില ബ്രൗസേഴ്സ് എല്ലാ ടാഗുകളും സപ്പോർട്ട് ചെയ്യണമെന്നില്ല, എല്ലാ ടാഗിൻ്റെ എല്ലാ അട്രിബ്യൂട്ട്സും സപ്പോർട്ട് ചെയ്യണമെന്ന് ഇല്ല. സ്ക്രോൾ ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ജമ്പ് ചെയ്യുന്ന സമയത്ത് അടുത്ത ജമ്പ് എത്ര സെക്കൻഡ്സിന് ശേഷമാണ് വരേണ്ടത് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ക്രോൾ ഡിലേ. ഇനി സ്ക്രോൾ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ക്രോൾ എമൗണ്ട്. ഇപ്പോൾ സ്ക്രോൾ എമൗണ്ട് ഇസ് ഈക്വൽ ടു നമ്മൾ 2 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം.
സ്ക്രോൾ എമൗണ്ട് ഇസ് ഈക്വൽ ടു ടു എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് സ്ക്രോൾ ചെയ്യുന്നത് ഉണ്ടാവും. ടു സെക്കൻഡ്സിൽ ഇങ്ങനെ പതുക്കെ സ്ക്രോൾ ചെയ്തിട്ട് വരിക, ടു സെക്കൻഡ്സിലെടുത്ത് അത് സ്ക്രോൾ ചെയ്ത് വരും. അതേസമയം നമ്മൾ സ്ക്രോൾ എമൗണ്ട് ഇസ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലോ 20 seconds വളരെ സ്പീഡിൽ, നമ്മൾ വാല്യൂ കൂടുന്നതനുസരിച്ചുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കൊടുക്കും. സ്ക്രോൾ എമൗണ്ട് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ, സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് സ്ക്രോൾ എമൗണ്ട് ആട്രിബ്യൂട്ട്. ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രോൾ ചെയ്യുന്ന സാധനം എത്ര പ്രാവശ്യം വരണം. ബൈ ഡീഫോൾട്ട് അത് ഇൻഫിനിറ്റി വന്നുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോൾ ഈ വിൻഡോ ഓപ്പൺ ചെയ്താലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും സാധാരണ. ഇപ്പം നമ്മൾ പറയുകയാണ് ലൂപ്പ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയണമെങ്കിൽ ലൂപ്പ് ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. നമുക്ക് സ്ക്രോൾ എമോ ഉണ്ടാകട്ടെ, അത് സ്ക്രോളുമ്പോൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് പിന്നെ അത് കാണില്ല. ലൂപ്പ് ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ സാധനം 5 പ്രാവശ്യം വന്ന് പോവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ക്രോൾ, എന്താണ് ലൂപ്പ്. ലൂപ്പ് നമ്മുടെ സാധനം ഇപ്പോൾ 1, 2, 3, 4, 5 ഇപ്പോൾ 2 പ്രാവശ്യം വന്നു, അങ്ങനെ എത്ര പ്രാവശ്യം വരും, 5 പ്രാവശ്യം വരും. അപ്പോൾ എത്ര പ്രാവശ്യം ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം, വട്ടത്തിലുള്ള സാധനം, റിപ്പീറ്റഡായിട്ട് എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ലൂപ്പ്. അപ്പോൾ ഒരു സാധനം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരണം എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ലൂപ്പ് ആട്രിബ്യൂട്ട്. 5 പ്രാവശ്യം വന്നു, അത് തീർന്നു, പിന്നെ അത് വരില്ല. ഇനി ബി ജി കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർക്ക് യൂണിറ്റ് ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളറ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ബി ജി കളർ. ഹെച്ച് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിന് ചുറ്റുമുള്ള ഹൊറിസോണ്ടൽ സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹെച്ച് സ്പേസ്. അതേപോലെ തന്നെ ആ ടെക്സ്റ്റിൻ്റെ ചുറ്റും വെർട്ടിക്കൽ സ്പേസ്, നമ്മളത് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ല, ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, അതിന് ചുറ്റും ഈ ടെക്സ്റ്റ് ചെയ്യുന്ന ടെക്സ്റ്റിന് ചുറ്റും മാത്രം കളർ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളവരില്ലേ, അങ്ങനെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എച്ച് സ്പേസും വി സ്പേസും. അപ്പോൾ ആ ടെക്സ്റ്റിന് ചുറ്റും വെർട്ടിക്കൽ സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വി സ്പേസ്. അതിന് ചുറ്റുമുള്ള ഹൊറിസോണ്ടൽ സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എച്ച് സ്പേസ്. ഈ എച്ച് സ്പേസും വി സ്പേസും നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, പിക്സൽസിലും പെർസെൻറ്റേജിലും കൊടുക്കാം. അപ്പോൾ മാർക്ക് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിനെയാണ് മാർക്ക് എന്ന് പറയുന്നത്. അതിന് മെയിൻലി 10 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. ഈ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. നമുക്ക് ഈ ടെക്സ്റ്റ് തന്നെ കൊടുക്കണം എന്നില്ല, ഇമേജസും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീനിൽ ഇതേപോലെ സ്ക്രോൾ ചെയ്യാൻ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് മാർക്ക് എന്ന് പറയുന്നത്. മാർക്ക് ഈസ് എ കണ്ടെയ്നർ ടാഗ്.